നമസ്തെ. ഇന്ന് നമ്മുടെ യാത്ര ഒരുപാട് പ്രത്യേകതകളുള്ള പ്രശസ്തമായ ഒരു ദേവീക്ഷേത്ര സന്നിധിയിലേക്കാണ്. തൃശ്ശൂർ നഗരത്തിൽ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഊരകം എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിലേക്കാണ് നമുക്ക് പോവേണ്ടത്. കേരളത്തിലെ അതിപ്രശസ്തമായ ഒരു ദേവീക്ഷേത്രമാണിത്. ഇപ്പോഴിതേ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തി. 108 ദുർഗാലയങ്ങളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ആദിപരാശക്തിയും ശക്തിസ്വരൂപിണിയുമായ ദുർഗാഭഗവതിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളിൽ ദേവിയെ ഇവിടെ ആരാധിക്കുന്നു. കാഞ്ചീപുരത്തുള്ള കാഞ്ചി കാമാക്ഷി അമ്മൻ തന്നെയാണ് ഇവിടെ വിരാജിക്കുന്നത് എന്നതാണ് വിശ്വാസം. 51 അക്ഷരാളി കലിത തനുലദേവേദമാകുന്ന ശാഖീ കൊമ്പത്തൻ ബോടു പുക്കും കുസുമതതിയിലെന്തുന്ന പുന്തേൻ കുഴമ്പേ ചെമ്പൊൽതാർഭാണ ഡംബപ്രശമന സുഹൃതോ പത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നിൻ കഴലിന വലയാദിശ്വരി വിശ്വനാഥേ. മഴമംഗലത്ത് നമ്പൂതിരിയുടെ ഭാഷാ നൈഷത ചബു എന്ന കൃതിയിലെ ആദ്യ ശ്ലോകമാണിത്. തിരുവലയാദീശ്വരി അഥവാ തിരുവലയന്നൂർ ഭഗവതി എന്നും ഊരകത്തമ്മ തിരുവടിക്ക് നാമധേയങ്ങളുണ്ട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലും ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. തിരുവലയാധീശ്വരിയായ ഭഗവതി ഊരകത്ത് അമ്മ തിരുവടി എന്നറിയപ്പെടുന്നതിലും ഒരൈതിഹ്യമുണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ഈ നാട്ടിൽ ചില ദുർനിമിത്തങ്ങളൊക്കെ കണ്ടു, സമ്പത്തൊക്കെ കുറഞ്ഞു വന്നു. അപ്പോൾ ആ യശസ്സും സമ്പത്തും ഐശ്വര്യവുമൊക്കെ ഈ ദേശത്തിന് തിരിച്ചു കിട്ടാനായിട്ട് ഇവിടുന്ന് 3 പേര് കാഞ്ചീപുരത്ത് കാമാക്ഷിയമ്മനെ ഭജിക്കാനായിട്ട് പോയിത്രേ. തിരുവലയന്നൂർ ഭട്ടത്തിരി, കടലായിൽ നമ്പൂതിരി, കോമരത്ത് മേനോൻ എന്നായിരുന്നു അവരുടെ പേര്. അവരുടെ ഭജനത്തിൽ സംപ്രീതയായ കാഞ്ചി കാമാക്ഷി ദേവി തിരുവലയന്നൂർ ഭട്ടത്തിരിയുടെ ഓലക്കുടയിൽ കയറി കേരളത്തിൽ എത്തി എന്നാണ് ഐതിഹ്യം. തിരുവലയന്നൂർ ഭട്ടത്തിരിയുടെ ഇല്ലം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. ഇതേ നിങ്ങളിപ്പോൾ നേരെ കാണുന്നതാണ് ശ്രീമൂലസ്ഥാനം കേട്ടോ, വൃക്ഷം കാണുന്നില്ലേ. അപ്പോൾ ഭട്ടത്തിരി ഭജനമൊക്കെ കഴിഞ്ഞ് ഇല്ലത്തെത്തി അങ്ങനെ വിശ്രമിക്കുമ്പോൾ അദ്ദേഹം ഓലക്കുട ഒരു സ്ഥലത്ത് അങ്ങനെ വെച്ചിരുന്നു. അത് പിന്നെ ചെന്നിട്ട് ഉയർത്താൻ നോക്കുമ്പോൾ പറ്റുന്ന ില്ല, അത് തറയിൽ അങ്ങനെ ഉറച്ചു പോയിരിക്കുന്നു. അപ്പോൾ പ്രശ്നമൊക്കെ വെച്ചു നോക്കിയപ്പോൾ മനസ്സിലായി ആദിപരാശക്തിയായ കാഞ്ചി കാമാക്ഷി ഭഗവതി തന്നെയാണ് ഓലക്കുടയിൽ അധിവസിച്ചിരിക്കുന്നത് എന്ന്. മാത്രവുമല്ല ഭട്ടത്തിരിക്ക് വൈകാതെ ഒരു സ്വപ്ന ദൃശ്യവും ഉണ്ടായി. ദേവി സ്വപ്നത്തിൽ വന്ന് അദ്ദേഹത്തിനോട് പറയാണ്, ഇല്ലത്തിൻ്റെ പടിഞ്ഞാറ്റിനി ശ്രീകോവിലാക്കിയിട്ട് ഒരു ക്ഷേത്രം അവിടെ പണിത് എന്നെ അവിടെ കുടിയിരുത്തണം എന്നാണ് ദേവി പറഞ്ഞത്. മാത്രവുമല്ല അങ്ങയുടെ സകല സ്വത്തുക്കളും ദേവിക്കായിട്ട് ഈ ക്ഷേത്രത്തിനായിട്ട് സമർപ്പിച്ച് അങ്ങ് വടക്കോട്ട് പോയിക്കോളൂ. ഇവിടുന്ന് ഒരു താഴ്വരയുണ്ട്, എളംകുന്ന് എന്നാണ് അതിൻ്റെ പേര്. അവിടെ പാതാളാഞ്ജന ശിലയിൽ തീർത്ത വിഗ്രഹം അങ്ങേക്ക് ലഭ്യമാകും. അതെടുത്ത് ഇവിടെ വിധിയാമണ്ണം പ്രതിഷ്ഠിച്ച് എന്നെ ഇവിടെ കുടിയിരുത്തണം എന്ന് ദേവി പറഞ്ഞു. മാത്രവുമല്ല അങ്ങ് വടക്കോട്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ അങ്ങേക്ക് എത്രയാണോ സമ്പത്തുള്ളത് അതിൻ്റെ ഇരട്ടി സമ്പത്ത് അങ്ങയിലേക്ക് വന്ന് ചേർന്നോളും എന്നും ദേവി അനുഗ്രഹിച്ചു. അദ്ദേഹം സ്വപ്നത്തിൽ നിന്നും ഉണർന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ദേവീ ദർശനം കിട്ടിയതാണ് തനിക്ക് എന്ന്. അങ്ങനെ അദ്ദേഹം അതിൻ പ്രകാരം ദേവി പറഞ്ഞതിൻ്റെ അതേപോലെ തന്നെ അദ്ദേഹം ചെന്ന് നോക്കിയപ്പോൾ അവിടെ വിഗ്രഹം കണ്ടു. അങ്ങനെ അത് വന്ന് ഇവിടെ വിധിയാമണ്ണം പ്രതിഷ്ഠിച്ച് ദേവിയെ കുടിയിരുത്തി. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം കൊച്ചി രാജാവിനെ ഏൽപ്പിച്ചു. അന്ന് തൊട്ട് ആ ഭഗവതി അമ്മ തിരുവടി എന്നറിയപ്പെട്ടു. ദേവി പറഞ്ഞതിൻ പ്രകാരം തൻ്റെ സകല സ്വത്തുക്കളും ആ ജഗദമ്പിക്കയ്ക്ക് മുന്നിൽ സമർപ്പിച്ച് ഈ ഊര് തന്നെ മാറി വടക്കോട്ട് പോയ പരമഭക്തനായ ആ തിരുവലയന്നൂർ ഭട്ടത്തിരിയുടെ പിൻതലമുറയാണ് പിന്നീട് പ്രശസ്തരായ പൂമുള്ളി നമ്പൂതിരിമാർ. ദേവി പറഞ്ഞതിൻ പ്രകാരം പൂമുള്ളിമന ഐശ്വര്യത്തിൻ്റെയും യശസ്സിൻ്റെയും സമ്പത്തിൻ്റെയും കാര്യത്തിൽ സർവോത്കൃഷ്ടമായി ഇന്നും നിലകൊള്ളുന്നു. പൂമുള്ളിമന എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഓലക്കുടയിൽ അധിവസിച്ചുകൊണ്ട് ദേവി ഇങ്ങോട്ട് വന്നതിനാൽ ഇവിടെ ശീവേലിക്ക് എഴുന്നള്ളിക്കുമ്പോഴും മറ്റും ഓലക്കുട ഉപയോഗിക്കുന്നു. മതിൽക്കെട്ട്, ഊട്ടുപുര, നാലമ്പലം 2 നിലയുള്ള ശ്രീകോവിൽ,
രണ്ട് രാജഗോപുരങ്ങൾ എന്നിങ്ങനെ വിശാലമായൊരു ക്ഷേത്ര പരിസരമാണിത്. രാജഗോപുരങ്ങൾ പ്രൗഢഗംഭീരമായ നിർമ്മിതി തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഉപദേവതകൾ ഗണപതി, ശാസ്താവ്, നാഗദേവങ്ങൾ, പിന്നെ സുബ്രഹ്മണ്യ സാന്നിധ്യവും കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യവുമുണ്ട്. ഇവിടെ വരുന്ന ഭക്തന്മാർ കിഴക്കേ ഗോപുരത്തിന് മുകളിലേക്ക് നോക്കി തൊഴുന്നത് കാണാറുണ്ട്. അതിനും ഒരൈതിഹ്യമുണ്ട്. അതായത്, പണ്ടൊരിക്കൽ കൊടുങ്ങല്ലൂർ ഭഗവതി ലോകരക്ഷാർത്ഥം ദേശസഞ്ചാരം ചെയ്ത കൂട്ടത്തിൽ ഇവിടെയും എത്തിച്ചേർന്നു. അപ്പോൾ ഊരകത്ത് അമ്മത്തിരുവടി കൊടുങ്ങല്ലൂർ അമ്മയോട് ഇവിടെ തൻ്റെ അടുക്കൽ ഇരിക്കണമെന്നാവശ്യപ്പെട്ടു അത്രേ. അതിൻ പ്രകാരം കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ നിത്യ സാന്നിധ്യം ഇവിടെ കിഴക്കേ ഗോപുരത്തിൻ്റെ മുകളിലുണ്ട്. കിഴക്കേ ഗോപുരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കയറി വന്നത് കിഴക്കേ ഗോപുരത്തിലൂടെയാണ് കേട്ടോ. തുലാമാസത്തിലെ അമാവാസി ദിവസം ഒഴികെ ബാക്കി ഒരു ദിവസവും കിഴക്കേ ഗോപുരത്തിലൂടെ അമ്മത്തിരുവടി പുറത്തേക്ക് ഇറങ്ങാറില്ല. തുലാമാസത്തിലെ അമാവാസി നാൾ കൊടുങ്ങല്ലൂരമ്മ സമുദ്ര സ്നാനത്തിനായിട്ട് തലേ ദിവസം രാത്രി തന്നെ ഇവിടുന്ന് ഇറങ്ങുമത്രേ. നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ ഒരു വിശേഷപ്പെട്ട ചടങ്ങായ കാഴ്ചക്കുല വിധാനമാണ്. അതായത്, ദുർഗാഷ്ടമി ദിവസം ഇവിടെ കാഴ്ചക്കുല സമർപ്പണം നടക്കുന്നു. മഹാനവമി ദിവസമാണ് ഞങ്ങൾക്കിവിടെ എത്തിച്ചേരാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും സാധിച്ചത്. അതിനാൽ തന്നെ ഈ വിശേഷപ്പെട്ട ചടങ്ങ് നിങ്ങളെ കാണിക്കാനും ഞങ്ങൾക്ക് കാണാനുമുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് കാഴ്ചക്കുലകൾ എത്തുന്നു. ആ വാഴക്കുലകളെല്ലാം കിഴക്കേ ഗോപുരത്തിനുള്ളിലെ അറകളിൽ വെച്ച് പഴുപ്പിക്കുന്നു. ദുർഗാഷ്ടമി ദിനത്തിൽ ഉച്ച ശ്രീബലിക്കു ശേഷം അത് പുറത്തെടുക്കുന്നു. കാർഷിക സമൃദ്ധിയുടെ ഐശ്വര്യ പ്രതീകമാണ് ഈ ചടങ്ങ്. വാഴക്കുലകൾ വിജയദശമി ദിനത്തിൽ ഉച്ച ശ്രീബലിക്കു ശേഷം ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. ആദിപരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളിലുമായിട്ട് അമ്മത്തിരുവടി ഇവിടെ വിരാജിക്കുന്നതിനാൽ നവരാത്രിക്ക് ഇവിടെ ഒരുപാട് വിശേഷമുണ്ട്. അതായത്, ഒരുപാട് വിപുലമായി ഇവിടെ ആഘോഷിക്കാറുണ്ട്. നിറമാല, ഋഗ്വേദമുറജപം, അഷ്ടപതി, പഞ്ചവാദ്യം, പാണ്ടിവാദ്യം, തായമ്പക, തിരുവാതിരക്കളി, പുരുഷാർത്ഥം കൂത്ത്, പഞ്ചാരിമേളം, പഞ്ചരത്ന കീർത്തനാലാപനം എന്നു തുടങ്ങി ഒരുപാട് പരിപാടികൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. 1400 വർഷത്തിലധികം പഴക്കമുള്ള ഏറ്റവും വലിയ ദേവസംഗമ മേളയായ ആറാട്ടുപുഴ പെരുവനം പൂരത്തിന് പങ്കെടുക്കുന്ന ദേവി കൂടിയാണ് ഊരകത്തമ്മ തിരുവടി. അതിനാൽ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാചീനത നമുക്ക് ഊഹിക്കാവുന്നതാണ്. 13 ദിവസം നീണ്ടു നിൽക്കുന്ന ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് 5-ാം ദിവസം രോഹിണി വിളക്കും, 6-ാം ദിവസം മകേരം പുറപ്പാടും, 7-ാം ദിവസം മാമ്പള്ളി ക്ഷേത്രകുളത്തിൽ തിരുവാതിര ആറാട്ടും നടത്തുന്നു. 12-ാം ദിവസം അതിരാവിലെ ആറാട്ടുപുഴ പൂരത്തിനായിട്ട് ഭഗവതി എഴുന്നള്ളുന്നു. കൂടാതെ രാത്രി അതിപ്രശസ്തമായ കൂട്ടിയെഴുന്നള്ളിപ്പിലും പങ്കെടുക്കുന്നു. തൃപ്രയാർത്തേവർ സാക്ഷാൽ മഹാവിഷ്ണു എന്ന ഭാവം സ്വീകരിക്കുമ്പോൾ ഊരകത്തമ്മ തിരുവടി സാക്ഷാൽ ശ്രീദേവിയായിട്ടും ചേർപ്പിലമ്മ ഭൂദേവിയായിട്ടും നൽകുന്ന ആ ദർശനം സാക്ഷാൽ വൈകുണ്ഠ ദർശനത്തിന് തുല്യം തന്നെയാണ്. അത് കഴിഞ്ഞ് മന്ദാരക്കടവിൽ ആറാട്ട്, അടുത്ത ദിവസം ഉത്രംപാട്ട്, ബ്രാഹ്മണിപ്പാട്ട് എന്നിവ നടക്കുന്നു. കൊച്ചിൻ രാജവംശം ചെയ്തിരുന്ന ആചാരങ്ങളുടെ പിന്തുടർച്ചയെന്നോണം ഊരകത്തമ്മ തിരുവടി പൂരത്തിനായി പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ സംസ്ഥാന പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി അഭിവാദ്യം ചെയ്യാറുണ്ട് എന്നതും ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇവിടുത്തെ വിശേഷ ദിവസങ്ങൾ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയാണ്. അന്നേ ദിവസം അമ്മത്തിരുവടിയുടെ ജന്മനാളാണ്. വിപുലമായ ആഘോഷങ്ങളും ഗംഭീരമായ പിറന്നാൾ സദ്യയും അന്നുണ്ടാവാറുണ്ട്. പിന്നെയുള്ള വിശേഷ ദിവസങ്ങൾ തുലാമാസത്തിലെ വാവാറാട്ട്, എടവത്തിലെ പ്രതിഷ്ഠാദിനം, കർക്കടകത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഇല്ലം നിറ, ചിങ്ങത്തിലെ പുത്തരി എന്നിങ്ങനെയാണ്. പിന്നെ ഇവിടുത്തെ വഴിപാടുകൾ സാരസ്വതമർച്ചന, ഉദയാസ്തമന പൂജ, സ്വർണ്ണ നെയ്ക്കിണ്ടി സമർപ്പണം, സരസ്വതീ പൂജ, ത്രികാല പൂജ, സമ്പൂർണ്ണ നെയ്വിളക്ക്, വേദജപം, 1000 തിരി, നിറമാല, ചുറ്റുവിളക്ക് എന്നു തുടങ്ങി നിരവധി വഴിപാടുകൾ ഇവിടെയുണ്ട്. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 3 മണിക്ക് നട തുറന്നാൽ 5:30 വരെ നമുക്ക് ഭഗവതിയെ തൊഴാവുന്നതാണ്. വൈകിട്ട് 5 മണി തൊട്ട് 8 മണി വരെയാണ് ദർശന സമയം. വിശേഷ ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജയ്ക്കുള്ള ദിവസങ്ങളിലൊക്കെ ഇതിന് മാറ്റം വരാറുണ്ട്. ശ്രീരാമചന്ദ്രസ്വാമി രാവണ നിഗ്രഹത്തിനായി പുറപ്പെടുന്നതിനു മുമ്പ് പൂജിച്ച
അതേ ദേവീ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം. കൊടിമരത്തിന് മുകളിൽ ദുർഗാഭഗവതിയുടെ വാഹനമായ സിംഹപ്രതിഷ്ഠയാണുള്ളത്. അമ്മത്തിരുവടിയുടെ ശ്രീകോവിൽ നിറവിളക്കുകൾ കൊണ്ടും നിറമാലകൾ കൊണ്ടും പൊന്നിൻ തിളക്കം കൊണ്ടും പ്രകാശമാനമാണ്. ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന സൗന്ദര്യത്തിൻ്റെ മൂർത്തീരൂപമായ അമ്മത്തിരുവടിയുടെ ആ ദർശനം നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്നത് അളവറ്റ ആത്മവിശ്വാസത്തെയും ധൈര്യത്തെയും നല്ല ഊർജത്തെയുമാണ്. ശക്തിസ്വരൂപിണിയായും ഐശ്വര്യദേവതയായും വിദ്യാസ്വരൂപിണിയായും അമ്മത്തിരുവടി ഇവിടെ പരിരസിക്കുന്നതിനാൽ സന്തതിക്കായിട്ടും സമ്പത്തിനായിട്ടും വിദ്യയ്ക്കായിട്ടും യശസ്സിനായിട്ടും എത്രയോ ഭക്തന്മാർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു മഹാക്ഷേത്ര സന്നിധിയാണിത്. വീഴാതിരിക്കാൻ ഒരു കൊച്ചു കുഞ്ഞ് സ്വന്തം അമ്മയുടെ കൈ മുറുക്കി പിടിക്കുന്നതുപോലെ പ്രപഞ്ചനാഥയുടെ തൃക്കൈകളിൽ പിടിച്ച ഒരു ഭക്തന് ജീവിതത്തിൽ ഒരിക്കലും ഒരു പതനം എന്നത് സംഭവിക്കുന്നില്ല. കാരുണ്യം നിറഞ്ഞു തുളുമ്പുന്ന ജഗദംബികയുടെ ആ തലോടൽ ഏറ്റുവാങ്ങിയ ഒരു ഉത്തമ ഭക്തന് അത് പൂർണ്ണ ബോധ്യവുമുണ്ട്. അമ്മ കനിഞ്ഞ് ഇത്രനേരം അനുവദിച്ചു തന്ന വാക്കുകൾ അവിടുത്തെ പാദാരവിന്ദങ്ങൾക്ക് അർച്ചനയായി മാറട്ടെ. സർവപ്രപഞ്ചത്തിനും നാഥയായ ആദിപരാശക്തിയായ ത്രിപുരസുന്ദരിയായ ഊരകത്ത് അമ്മത്തിരുവടി നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. സേവിക്കുന്ന ജനാവലിക്കു സതതം ഭാവിപ്പതെല്ലാം കൊടുത്തീ വിശ്വത്തിനു കൽപ്പവല്ലി സമയായി ഭൂവിൽ പ്രസിദ്ധ്യാപരം ശ്രീവിങ്ങും വലയാലയത്തിലമരും ദേവിക്കിഴും പാദമുൾപ്പൂവിൽ ചേർത്തു നമുക്കിലാർക്കുമുടനിങ്ങാവിർഭവിക്കും ശുഭം. വേറൊരു പുണ്യഭൂമിയിലേക്ക് ആ ജഗദംബിക വഴി നടത്തട്ടെ. ഏവർക്കും നന്മകളുണ്ടാവട്ടെ. അമ്മേ നാരായണ.